നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ള ഒരു മണ്ഡലമാണ് നിയമം. നിയമ മണ്ഡലം കേരളത്തിന്റെ ചരിത്രത്തിലാകുമ്പോൾ ബി ജെ പി അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റിനെ പിടിച്ചെടുത്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഒ രാജഗോപാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി നിയമസഭയിലേക്ക് ബി ജെ പിക്ക് പ്രവേശന ടിക്കറ്റ് എടുത്തത് നിയമത്തിലൂടെയാണ്. പല പ്രാവശ്യം ഒ രാജഗോപാലിന്റെ സംസ്ഥാനത്ത് കപ്പിനും ചുണ്ടിനും ഇടയിൽ വിജയം നഷ്ടപ്പെട്ട സന്ദർഭത്തിലൊടുവിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും അദ്ദേഹത്തോടുള്ള ഒരു സഹതാപ മനസ്സിന്റെ ഭാഗമാണ്. ഒടുവിൽ നിയമ സീറ്റിൽ നിന്ന് 8000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒ രാജഗോപാൽ നിയമസഭയിൽ അംഗമാണ്. ബി ജെ പിയുടെ താമര നിയമസഭയിൽ എത്തിയ ഒരു മണ്ഡലം കൂടിയാണ്. ആ നിയമത്താണ് ഇക്കുറി തിരിച്ചുപിടിക്കാൻ സി പി എം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നത്. എന്ത് വില കൊടുത്തു ഈ സീറ്റ് പിടിച്ചെടുക്കുക എന്നാണ് ലക്ഷ്യം. ആ ലക്ഷ്യം വയ്ക്കാൻ കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു സാധ്യത ഉണ്ടായത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8000-ത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് 2000 ചിലവാരമായി വോട്ട് ഷെയർ കുറഞ്ഞു. ഈ വോട്ട് ഷെയർ ശക്തമായ മത്സരത്തിലൂടെ തിരിച്ചു പിടിക്കാമെന്നുള്ളതാണ് സി പി എമ്മിന്റെ കണക്കുകൾ. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ തവണ അവിടെ പരാജയപ്പെട്ട വി ശിവൻകുട്ടിയെ തന്നെ ഇത്തവണ സി പി എം നിയമത്ത് മത്സരിക്കാൻ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അത് ചെറിയ ലക്ഷ്യത്തിലൂടെയല്ല, തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ് ആ തീരുമാനം നടപ്പിലാക്കുന്നത്. ഇതിനായി സി പി എം പറയുന്ന ഒരു ഫോർമാറ്റ് എന്തെന്ന് വെച്ചാൽ മണ്ഡലത്തിൽ കൃത്യമായി യു ഡി എഫ് അവരുടെ വോട്ട് പിടിക്കുകയാണ് ഇത്തവണ അവിടെ താമര വിരിയില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഘോഷം. കഴിഞ്ഞ തവണ ഒ രാജഗോപാൽ ജയിച്ച സന്ദർഭത്തിലറിയാം യു ഡി എഫിന്റെ വലിയ വോട്ട് ചോർച്ച ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. 2011 നിയമമണ്ഡലത്തിൽ ബി ജെ പിയുടെ ഒ രാജഗോപാൽ തന്നെ രണ്ടാം സ്ഥാനത്ത് വരുമ്പോൾ 42,000 വോട്ട് നേടിയാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് വരുന്നത്. അന്ന് സി പി എമ്മിന് തന്നെ ബി ശിവൻകുട്ടി അവിടെ ജയിച്ചത് 6,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അത് കഴിഞ്ഞ് 5 കഴിയുമ്പോഴാണ് ഇതേ മണ്ഡലത്തിൽ 62,000 വോട്ട് ഒ രാജഗോപാൽ നേടുകയും 56,000+ വോട്ടുകൾ ബി ശിവൻകുട്ടി നേടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. 8,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒ രാജഗോപാൽ ജയിക്കുന്ന സാഹചര്യം. അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് കേവലം 13,000 വോട്ട് മാത്രമാണ്. എവിടെ പോയി അതിനു മുന്നത്തെ വർഷം യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയ 6,000+ വോട്ടുകൾ എന്ന ചോദ്യമാണ് സി പി എം അന്നു മുതൽ ഉന്നയിക്കുന്നത്. ആ വോട്ട് ചോർച്ച യു ഡി എഫിന് തടയാൻ കഴിയുമെങ്കിൽ ഇക്കുറി നിയമമണ്ഡലം ഉറപ്പായി സി പി എമ്മിന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന അവകാശവാദമാണ് നേതൃത്വം ഉന്നയിക്കുന്നത്. ഇത്തവണ പുതുമുഖങ്ങളെ ഒന്നും പരീക്ഷിക്കാൻ സി പി എം തയ്യാറാകുന്നില്ല. ഈ മണ്ഡലത്തിലെ ഏറ്റവും പരിചിതരായ ഒപ്പം മുൻ എം എൽ എ കൂടിയായിരുന്ന ബി ശിവൻകുട്ടിയെ തന്നെയാണ് കളത്തിലിറക്കാൻ സി പി എം തീരുമാനിച്ചിട്ടുള്ളത്. ബി ജെ പി ആകട്ടെ ഒ രാജഗോപാൽ ഒരു മധ്യവയോധികനായ നേതാവായിരുന്നു. കൂടാതെ 80 മുകളിലേക്ക് പോയവർക്ക് വിശ്രമ ജീവിതം അനുവദിക്കുന്ന ഒരു സ്ട്രാറ്റജി കൂടി പരിഗണിച്ച ഇത്തവണ മറ്റൊരു സരസനായ നേതാവായ കുമ്മനം രാജശേഖരൻ ഇവിടെ കളത്തിലിറക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി അവിടെ പ്രചരണവും കുമ്മനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. കുമ്മനം രാജശേഖരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഒ രാജഗോപാലിന്റെ മറ്റൊരു പരിവേഷമാണ് കുമ്മനം രാജശേഖരന് ബി ജെ പിയും ഒപ്പം ഈ നാട് നൽകിയിട്ടുള്ളത് എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ കനത്ത പരാജയമേറ്റുവാങ്ങിയെങ്കിലും അതിന് മുന്നോടിയായി നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് അതിശക്തമായ പോരാട്ടം കെ മുരളീധരന് കൊടുത്ത രണ്ടാം സ്ഥാനത്തെത്തി തന്റെ ജനസ്വാധീനം വെളിവാക്കിയ ഒരു വ്യക്തിയാണ് കുമ്മനം രാജശേഖരൻ. ആ കുമ്മനം രാജശേഖരന്റെ ഇത്തവണ നിയമത്തിൽ നിന്ന് നിയമസഭയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത്. ഒരു പക്ഷേ ബി ജെ പിയുടെ ഒരു കോട്ട എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിയമത്തെ എത്തിക്കാൻ ഒരു പരിധിവരെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ശശി തരൂർ വലിയ ഭൂരിപക്ഷം നേടുമ്പോഴും നിയമമണ്ഡലം അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൊടുക്കുന്നതിൽ ഒരു വിമുഖത കാട്ടിയ ഒരു മണ്ഡലമാണ്. അതിലേക്ക് നിയമം ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണ്. A+ കാറ്റഗറിക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും കാറ്റഗറി ഉണ്ടെങ്കിൽ ആ കാറ്റഗറിയിൽ പെടുത്താൻ കഴിയുന്ന ഒരു മണ്ഡലമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയ്ക്കാണ് നിയമമണ്ഡലത്തെ പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി ബി ജെ പിയും അത് പിടിച്ചെടുക്കുക മുൻ മണ്ഡലമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി സി പി എമ്മും കളത്തിലേക്ക് ഇറങ്ങുന്നതോടെ മത്സരം കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നതും പൊടി പാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയമാണ് ഏറെക്കുറെ ആശയക്കുഴപ്പങ്ങൾക്ക് വഴി തുറന്നിരിക്കുക. കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള
വിജയ് തോമസ് ഇത്തവണ ഇവിടെ മത്സരിക്കുമെന്നുള്ളതാണ് ഏറെക്കുറെ ധാരണയായിട്ടുള്ളത്. വിജയ് തോമസിന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പലപ്പോഴും പല മേഖലകളിൽ അദ്ദേഹത്തെ മത്സരിക്കാൻ കോൺഗ്രസ് പരിഗണിച്ചിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കി ആ ആളെ അവരെ പ്രതിഷ്ഠിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇതിന് രണ്ടു ഉദാഹരണങ്ങളായിട്ടുണ്ട്. ഈ ശശി തരൂർ ആദ്യമായി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ അവിടെ തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥി വിജയ് തോമസ് ആണ്. ഏറ്റവും ഒടുവിൽ ശശി തരൂരിനെ പോലെ ഒരാൾ മത്സരരംഗത്തേക്ക് വരുന്നു എന്നറിഞ്ഞതോടെ വിജയ് തോമസിനെ പയ്യെ മാറ്റി അവിടെ ശശി തരൂർ ഉണ്ടായി. അന്ന് കമ്പനി ചുണ്ടിനു വഴി ഒരു മത്സരം നടത്തപ്പെട്ട വ്യക്തിയാണ് വിജയ് തോമസ്. രണ്ടാമത് കഴിഞ്ഞ തവണ നിയമത്ത ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ വിജയ് തോമസിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും അദ്ദേഹം ആദ്യഘട്ട പ്രചരണങ്ങൾ നടത്തി ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാണ് ഇടതു പറയുന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിൽ വി സുരേന്ദ്രൻപിള്ള ചാടി യു ഡി എഫിലേക്ക് വരുന്നത്. തിരിഞ്ഞും പിരിഞ്ഞു ഒന്ന് നോക്കാതെ വിജയ് തോമസിനെ പിടിച്ചു മാറ്റുന്നു, അവിടെ സുരേന്ദ്രൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കുന്നു. കോൺഗ്രസുകാർ ഒന്നടങ്കം യു ഡി എഫിനെ കൈവിടുന്നു, വോട്ട് മൊത്തം ചോർന്ന് ബി ജെ പിയിലേക്ക്. ഈ ഒരൊറ്റ മാറ്റമാണ് കഴിഞ്ഞ തവണ നിയമത്ത് താമര വിനയിക്കാൻ രാജഗോപാൽ ആയി എന്നുള്ള കാര്യം രാഷ്ട്രീയമായി ശരിയാണെന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ള നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. വിജയ് തോമസിന് എന്ത് സംഭവിച്ചാലും അവിടെ സീറ്റ് കൊടുക്കുമെന്നുള്ള പ്രചരണമാണ് ഇപ്പോൾ ശക്തമാക്കുന്നത്. വിജയ് തോമസ് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമികമായ പ്രചരണ പ്രവർത്തനങ്ങളിലേക്കെല്ലാം കടന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കെ പി സി സി നേതാവായ ജി വി ഹരിയെ കൂടി ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്നത്. ഇവർ രണ്ടായിരുന്നാൽ കൂടിയും കോൺഗ്രസിന്റെ ചോർന്നു പോയ വോട്ടുകൾ എത്രത്തോളം തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അതായിരിക്കും അവിടെ ഇത്തവണത്തെ വിജയി ആണെന്ന് നിശ്ചയിക്കുക. കോൺഗ്രസ് ഒരുപക്ഷെ ശക്തമായി 20,000 വോട്ട് മണ്ഡലത്തിൽ പിടിക്കാൻ കഴിയും. ഉറപ്പായും ഈ മണ്ഡലത്തിൽ സി പി എമ്മിന് വിജയ സാധ്യത വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ബി ജെ പിക്ക് അവിടെ വോട്ട് ചോർച്ചയുണ്ടായി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം തന്നെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ പലതും ബി ജെ പിക്ക് കൈമോശം വന്നൊരു മേഖല കൂടിയാണ് നിയമം. അപ്പോൾ തന്നെ അപകടം വളർന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം മുതലെടുക്കാനാണ് സി പി എം നിലവിൽ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മൂന്ന് മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി മത്സരിപ്പിക്കാൻ ഇറക്കുകയാണെങ്കിൽ നിയമമണ്ഡലം കഴിഞ്ഞ തവണത്തെ പോലെ ഏകപക്ഷീയമായ പോരാട്ടം നടത്തില്ല. പൊടി പാർന്ന പോരാട്ടത്തിന് തന്നെ കളമൊരുക്കുന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇതിലേക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ അവരവർ അവരവരുടെ സ്ഥാനാർത്ഥിയെ ശക്തരായി കളത്തിലിറക്കാമെങ്കിൽ തെരഞ്ഞെടുപ്പ് ഭാരം എന്നത് സംബന്ധിച്ച് പ്രവചനാതീതമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് വി ശിവകുട്ടിയും കുമ്മനം രാജശേഖരനും വിജയൻ തോമസ് ആണെങ്കിൽ കൂടി മത്സരം പൊടിപാർ ഒരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. ഈ സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് ബി ജെ പി മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഒരു തവണ കിട്ടിയ മണ്ഡലം ഒരു കാരണവശാലും കൈവിട്ടു പോകാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വത്തിന്റെയും തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ട് സർവ്വസന്നാഹങ്ങളെയും ഈ മണ്ഡലത്തിൽ ഇറക്കി പ്രചരണങ്ങൾ ഊർജ്ജസ്വരമാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളും സജീവമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തിലെത്തി തിരുവനന്തപുരം ജില്ലയെയും ഒപ്പം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലം എന്ന് ചോദിച്ചാൽ നിയമമെന്ന് പറയാതിരിക്കാൻ ആർക്കും കഴിയില്ല.